വേദഗ്രന്ഥങ്ങളെയും മുഴുവൻ കുത്തുബുകളെയും നുസ്ഹ് ചെയ്തിട്ടുണ്ട് എന്ന് നീ മനസ്സിലാക്കണം ദുർബലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നീ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഫല യജൂസു ലി അഹ്ലിൽ കിതാബി എജൂസുഹിം അതുകൊണ്ട് തന്നെ അഹ്ലു കിതാബുകാർക്കും അവരല്ലാത്തവർക്കും അള്ളാഹുസ് ബെഹാനഹുഅഅഅലയെ ഈ ഖുർആാൻ അവതരിച്ചതിന് ശേഷം ആ ഖുർആാൻ കൊണ്ടല്ലാതെ ഇബാദത്ത് ചെയ്യൽ അനുവദനീയമല്ല അഖിൽ കിതാബുകാരും അവരെല്ലാത്തവരും മുസ്ലിമുകളും അവരല്ലാത്തവരും എല്ലാവരും ഇനി അള്ളാഹു സുബഹാനഹു വധ ആലയെ വിവാദത്ത് ചെയ്യേണ്ടത് വിശുദ്ധമായ ഖുർആൻ കൊണ്ടായിരിക്കണം എന്ന് വിവക്ഷ ഫല ദീന ഇല്ല അബിഹി വിശുദ്ധ ഖുർആൻ അത് അവതരിച്ചതിന് ശേഷം മറ്റൊരു ദീന് ഇനി ഇല്ല വല ശരി അള്ളാഹു സുബഹാനഹു വല ശരി അത്താക്കിയ നിയമമാക്കിയ ഈയൊരു ഷറ അല്ലാതെ മറ്റൊരു ശരി അത്ത് ഇനി ഇല്ല ു അതുകൊണ്ട് ഖുർആൻ അത് ഹലാലാക്കിയതാണ് ഹലാൽ വൽ അതുകൊണ്ട് ഖുർആൻ ഹറാമാക്കിയതാണ് വൽ ഇലൈഹി ഖുർആൻ ഏതൊന്നിലേക്കാണോ നിങ്ങളെ വിളിച്ചത് അതാണ് ഹിദായത്ത് അതാണ് സന്മാർഗം വൽ ൽ മഹു വൽവാൽ വഴികേട് അത് ഖുർആനിൻ്റെ വിരുദ്ധമായതും ഖുർആാനിന് എതിരായതുമായ കാര്യങ്ങളാണ് വഴികേട് കാല സ്വല്ലാഹു അലൈഹി വസ്ല്ലം നബി സല്ലാഹു അലൈഹി വസ്ല്ലമ്മ പറഞ്ഞു വല്ലതി നഫ്സി ബിയദി എൻ്റെ ആത്മാവ് ഏതൊരുവിനിലാണോ അവൻ തന്നെ സത്യം ലൗഖാൻ മൂസ ഹയ്യൻ എൻ്റെ സഹോദരൻ മൂസ നബി അലഹിത്തു വസ്സലാമ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ മാ വസി അഹു അദ്ദേഹത്തിന് ഒരു നിർവാഹവുമില്ല അദ്ദേഹത്തിനൊരു നിവൃത്തിയുമില്ല ഇല്ല അയ്യത്തബി അനി എന്നെ പിൻപറ്റുകയല്ലാതെ എന്നെ പിൻപറ്റുകയല്ലാതെ മൂസാ നബി അലിഹി സ്വലാത്തു വസ്സലാമക്ക് പോലും നിർവാഹമില്ല എന്ന് റസൂൽല്ലാഹി സല്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ മാത്രമാണ് ശരി അത് മുൻകഴിഞ്ഞ കുത്തുബുകളൊന്നും മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങളൊന്നും അവയൊന്നും തെളിവുകളായി ഇപ്പോൾ നിലകൊള്ളുന്നില്ല അവയൊന്നും ഹിദായത്തുകളായി ഇപ്പോൾ നിലകൊള്ളുന്നില്ല അവയൊന്നും ഹുജ്ജത്തായി ഇപ്പോൾ നിലകൊള്ളുന്നില്ല ഹലാൽ നോക്കേണ്ടത് ഖുർആാനിലാണ് ഹറാമ് നോക്കേണ്ടത് ഖുർആാനിലാണ് ഹിദായത്ത് നോക്കേണ്ടത് ഖുർആാനിനാൽ ാലത്ത് എന്താണ് എന്ന് വിശദീകരിച്ച് തരേണ്ട ബാധ്യത അത് ഖുർആാനിനാണ് മൂസാ നബി അലഹി സലാത്തു വസ്സലാമയാണെങ്കിൽ പോലും റസൂൽ ലാഹി സല്ലാഹു അലൈഹി വസ്ല്ലുമയെ ഇത്തിബ ചെയ്യാതെ നബി സല്ലാഹു അലൈഹി വസല്ലമ്മ കൊണ്ടുവന്ന വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കുകയല്ലാതെ മൂസാ നബി അലഹി സലാത്തു വസ്ലാമക്ക് പോലും നിവൃത്തിയില്ല എന്നാണ് റസൂലുല്ലാഹി സല്ലല്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞിട്ടുള്ളത് ഈ ഖുർആാൻ മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങളെ മുഴുവൻ നുസ്ഹ ചെയ്തിട്ടുണ്ട് ദുർബലപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദുർബലപ്പെടുത്തപ്പെട്ട പ്രസ്തുത ഗ്രന്ഥങ്ങളിലേക്കല്ല നമ്മൾ വിശ്വാസികളെ വിളിക്കേണ്ടത് നമ്മൾ മനുഷ്യരെ വിളിക്കേണ്ടത് ആ ദുർബലപ്പെടുത്തപ്പെട്ട ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടല്ല നമ്മൾ നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് അള്ളാഹു സുബനഹുബല ഈ പരിശുദ്ധമായ കുർആാനിൻ്റെ വെളിച്ചം ഹസൂലുഹിസ് അള്ളാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അത് മാതൃകയാക്കി ജീവിക്കുന്ന സ്വാലിഹ്യങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വസുല്ലാഹു വസല്ലമഅല മുഹമ്മദിൻസി വസല്ലം